നമസ്കാരം. ലോകമെങ്ങും കോവിഡ് പടരുന്ന പശ്ചാത്തലത്തിൽ നാം എല്ലാവരും വാക്സിൻ എടുത്ത് ഇതിനെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. എന്നാൽ ഇതിനെക്കുറിച്ച് പലർക്കും പല സംശയങ്ങളും ഉണ്ടായിരിക്കും. അത്തരത്തിലൊന്നാണ് ഏത് വാക്സിനാണ് എടുക്കുന്നത് ഏറ്റവും മികച്ചതെന്ന ചോദ്യം. കോവിഡിനെ പ്രതിരോധിക്കുന്നതിന് വാക്സിനേഷന് വേഗം കൂട്ടുകയാണ് ലോകരാജ്യങ്ങളും. നിലവിൽ ലഭ്യമായ വാക്സിനുകൾക്കൊപ്പം പുതിയവ ഉടൻ വിപണിയിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വാക്സിനുകളുടെ എണ്ണം കൂടുന്നതിനൊപ്പം ഉയരുന്ന ചോദ്യമാണ് ഏതാണ് ഇതിൽ മികച്ചതെന്ന്, എന്താണ് ശരിക്കും ഇതിന് ശരിയായ ഒരു ഉത്തരം. ഇന്ത്യയിൽ നിലവിൽ ആസ്ട്രാസെനക്കയുടെ കോവിഷീൽഡും ഭാരത് ബയോടെക്കിന്റെ കോവാക്സിനും ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നുണ്ട്. ഒപ്പം റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സ്പുട്നിക് ഫൈവും ഇപ്പോൾ ലഭ്യമാണ്. ഫൈസറിൻ്റെതും ജോൺസൺ ആൻഡ് ജോൺസണിൻ്റെതും ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്സിനുകൾ കൂടി ഉടൻ രാജ്യത്തെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ നിലവിൽ ഏത് വാക്സിൻ വേണമെന്ന് സ്വീകർത്താവിന് തിരഞ്ഞെടുക്കാനുള്ള സൗകര്യമില്ല. ഓരോ വാക്സിനേഷൻ കേന്ദ്രത്തിനും ലഭ്യമായ വാക്സിൻ രജിസ്റ്റർ ചെയ്തവർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ പലയിടത്തും രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ വാക്സിൻ തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. ഫൈസർ, ആസ്ട്രാസെനക്ക, ചൈനയുടെ സിനോഫോം എന്നിങ്ങനെ ഏത് വാക്സിൻ വേണമെന്നത് സ്വീകരിക്കുന്നയാൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. ഏതാണ് നല്ലതെന്ന ചോദ്യം ഉയരുന്നത് ഇവിടെയാണ്. ഫൈസറിന് 95% ഫലപ്രാപ്തി, കോവിഷീൽഡിന് 62 മുതൽ 90% വരെ, സ്പുട്നിക് ഫൈവിന് 95% എന്നൊക്കെ നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതെല്ലാം ശരിയുമാണ്. എന്നാൽ ഇത് പരീക്ഷണഘട്ടത്തിൽ ലാബിലുണ്ടായ ഫലപ്രാപ്തിയാണെന്നതാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം. ലാബിന് പുറത്തെ യഥാർത്ഥ ജീവിതത്തിൽ വാക്സിന് എത്ര ഫലപ്രാപ്തിയെന്നതിൽ ഇതിനും വിവരങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. ഓരോ വാക്സിനും എടുത്ത എത്ര പേർക്ക് പിന്നീട് രോഗം വരുന്നുണ്ട് എന്ന വിവരം ശേഖരിച്ചാണ് ഇത് കണക്കിലാക്കുക. യഥാർത്ഥത്തിൽ വാക്സിനുകളുടെ ഫലപ്രാപ്തി ഇങ്ങനെ കണക്കാക്കുന്നതിൽ അത്രയ്ക്ക് കാര്യമൊന്നുമില്ലെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത്. സാമൂഹിക സാഹചര്യം, കാലാവസ്ഥ, ഓരോ പ്രദേശങ്ങളിലും പ്രചരിക്കുന്ന കോവിഡ് വകഭേദങ്ങൾ, ഇതൊക്കെ അനുസരിച്ച് ഫലപ്രാപ്തിയിൽ വ്യത്യാസമുണ്ടാകാം. ഉദാഹരണമായി, ഫൈസർ വാക്സിൻ സ്വീകരിച്ച 100ൽ 2 പേർക്ക് അമേരിക്കയിൽ രോഗം വന്നു എന്നതുകൊണ്ട് ഇന്ത്യയിലും അതേ നിരക്കിൽ അത് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ മികച്ച വാക്സിൻ ഏതെന്ന് തിരക്കുന്നതിൽ ഒരു കാര്യവുമില്ല. ഏതാണോ ലഭ്യം അത് സ്വീകരിക്കുക എന്നതാണ് ശരിയായ രീതിയെന്നാണ് ഗവേഷകർ പറയുന്നത്. വ്യത്യസ്ത പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്സിനുകളുടെ ഫലപ്രാപ്തി താരതമ്യം ചെയ്യുന്നതിൽ കാര്യമൊന്നുമില്ലെങ്കിലും ബ്രിട്ടൻ ഉൾപ്പെടെ പലയിടത്തും 3ാം ഘട്ട പരീക്ഷണത്തിന്റെ ഭാഗമായി ഇത് നടക്കുന്നുണ്ട്. ആസ്ട്രാസെനക്ക, വാൽനേവ വാക്സിനുകൾ സ്വീകരിച്ചവരിൽ രോഗം വന്നവരുടെ എണ്ണമാണ് അവിടെ വിശകലനം ചെയ്യുന്നത്. എത്ര പേർക്ക് ലക്ഷണങ്ങൾ പ്രകടമായി, എത്ര പേർക്ക് ഗുരുതരമായി എന്നിങ്ങനെ വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. ഈ വർഷം അവസാനത്തോടെ ഇതിന്റെ വിവരങ്ങൾ ക്രോഡീകരിക്കാനാവുമെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവങ്ങളും നേരുന്നു.